ആഗോളതലത്തിൽ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് തീവ്രവാദം. അത് മതപരമായിട്ടുള്ള തീവ്രവാദമാണെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള പരിധിയുമില്ല. അത് ഏത് ഭൂഖണ്ഡങ്ങൾ കടന്നും ഏത് രാജ്യത്തിൻ്റെ അതിർത്തി സീമകൾ കടന്നും എവിടെയും ഏത് നിമിഷവും എത്തിച്ചേരാമെന്ന് നമ്മൾ അനുദിനം ഓരോ നിമിഷവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊട്ടും വിഭിന്നമല്ല ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥയും. കാരണം ആഗോളതലത്തിലുള്ള പല ഭീകര സംഘടനകളും ഇന്ത്യയിൽ തന്നെ ഉള്ള പല മഹാരഥന്മാരായ ആളുകളെയും പല സംഘടനകളെയും ആ സംഘടനയുടെ ചുമതലയിലിരിക്കുന്ന ആളുകളെയും ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സേവന സാംസ്കാരിക സംഘടനയായിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള അഖില ഭാരതീയ ചുമതലയുള്ള നേതാക്കൾ, സംഘത്തിൻ്റെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ നേതാക്കൾ, ഒപ്പം തന്നെ സംഘത്തിൻ്റെ വിവിധ ഇടങ്ങളിലെ കാര്യാലയങ്ങൾ തുടങ്ങിയവ ഭീകരരുടെ ഹിറ്റ് ലിസ്റ്റ് പട്ടികയിലുണ്ട് എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ഒരു ദേശീയ മാധ്യമം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഓഫീസേഴ്സ് ഓഫ് ദി രാഷ്ട്രീയ സ്വയംസേവക് സംഘ് ആസ് വെൽ ആസ് ദെയർ ലീഡേഴ്സ് ആർ അണ്ടർ ദ ത്രെറ്റ് ഓഫ് ബീങ് ടാർജറ്റഡ് ബൈ ഗ്ലോബൽ ടെറർ ഓർഗനൈസേഷൻസ് എന്നാണ് ആ ആദ്യത്തെ വരയോടുകൂടി ആ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. സ്വാഭാവികമായും ഇത് ഒരിക്കലും നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ സാധിക്കില്ല. കാരണം ഇന്ത്യയുടെ ഒരു ജനിതക ഘടന, ആ ഘടനയിൽ ഇന്ത്യയുടെ ഒരു ജനിതക ഘടന, അത് ഭാരതീയത്വമാണ്, സനാതനമാണ്, ഒരു ദേശീയത്വമാണ്. ഇതിനെ ഏറ്റവും കൂടുതൽ ഇന്ത്യ മണ്ണിൽ ഊട്ടിയുറപ്പിച്ച് നിർത്തുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന ഒരു സംഘടനയാണ്. ഒരു സംശയവും അതിൽ വേണ്ട. ഇന്ത്യൻ ദേശീയതയുടെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന RSS, അതുകൊണ്ട് തന്നെ ഭീകരർക്ക് ഇന്ത്യയിലെത്തി അവരുടെ സ്വൈരവികാരം നടത്തുവാൻ ഏറ്റവും തടസ്സമുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആഗോളതലത്തിലുള്ള ഭീകരർ, ഒരുപക്ഷെ അത് താലിബാൻ ആയിരിക്കാം, IS ആയിരിക്കാം, അതേപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാനിലുള്ള ലഷ്കർ ഇ തോയ്ബ ആയിരിക്കാം, ജമാഅത്തുൽ ഉലമ ആയിരിക്കാം, അല്ലെങ്കിൽ ഹിസ്ബുൽ മുജാഹിദ്ദീൻ ആയിരിക്കാം, ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ഭീകര സംഘടനകൾ ഒറ്റക്കെട്ടായി RSSനെയും RSSന്റെ അഖില ഭാരതീയ നേതാക്കളെയും വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളിലെ നേതാക്കളെയും RSSന്റെ ഓഫീസുകളെയും ഒക്കെ കാര്യാലയങ്ങളെയും ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്ന ഈ ഒരു വാർത്ത അതീവ ഗൗരവമായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ആകത്തുകയിലുള്ള ഒരു ദേശീയതയുടെ ഭാഗമായി ഹിന്ദു സമൂഹത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി ഏറ്റവും അക്ഷീണം പ്രയത്നിക്കുന്ന ഒരേ ഒരു സംഘടന എന്നത് RSS ആണ്. അതുകൊണ്ട് തന്നെയാണ് RSS എന്ന പ്രസ്ഥാനം ഭീകരവാദികളുടെ ഉറക്കം കെടുത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഇന്ത്യക്കകത്തുള്ള ഭീകരവാദ സംഘടനകളായാലും ശരി, ഇന്ത്യക്ക് പുറത്തുള്ള ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളായാലും ശരി, അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായിട്ടുള്ള RSSനെ തകർക്കുക എന്നത്. അത് ഒരുപക്ഷെ ഒരിക്കലും സംഭവ്യമാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. കാരണം നമുക്കറിയാം RSS അത്തരത്തിൽ ഒരു ഭീഷണി സ്വരത്തിൻ്റെ മുമ്പിലും മുട്ടുമടക്കുന്ന ഒരു സംഘടനയല്ല എന്നത് തന്നെയാണ് സംഘത്തിൻ്റെ ജനനം തൊട്ടുള്ള 1925 മുതലുള്ള ഇങ്ങോട്ടുള്ള ചരിത്രമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെയാണ്, പക്ഷേ ഒരു കാര്യം കൂടി ഈ ദേശീയ മാധ്യമം പുറത്തുവിടുന്നത് എന്തെന്നാൽ, അതായത് അതിമാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ അത് നിറച്ച വാഹനങ്ങൾ, അല്ല IEDകളോ അല്ലെങ്കിൽ VBIEDകളോ ഉപയോഗിച്ച്, അതായത് വെഹിക്കിൾ ബോൺ ഇംപ്രൊവൈസ്ഡ് ഡിക്റ്റേറ്റേഴ്സ്, അതാണ് ഈ VBIED എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതീവ നമുക്കറിയാം ഒരു ആൾക്കൂട്ടത്തിലേക്കൊക്കെ വാഹനങ്ങൾ ഇടിച്ചു കയറ്റി അമേരിക്കയിലും മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ ഇസ്ലാമിക ഭീകരർ ചെയ്യുന്നത് ആ ഒരു രീതിയിലുള്ള ഒരു അവലംബിച്ചു പോരുന്നത് ആ ഒരു സ്ട്രാറ്റജിയാണ്. അതൊക്കെ തന്നെ ഇവിടെയും പരീക്ഷിക്കുവാൻ വേണ്ടി ആഗോള ഭീകര സംഘടനകൾ തയ്യാറെടുക്കുന്നു എന്ന ഒരു ഗുരുതരമായ വാർത്ത കൂടി നമ്മൾക്ക് ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ടതുണ്ട്. മഹാരാഷ്ട്ര, പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ സംഘത്തെയും സംഘത്തിൻ്റെ നേതാക്കളെയും അതേപോലെ തന്നെ കാര്യാലയങ്ങളെയും ഒക്കെ തന്നെ ടാർജറ്റ് ചെയ്യുവാൻ ഭീകരർ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സംഭവം പറയുന്നത്, എ ടോപ്പ് ഗവൺമെൻറ് ഒഫീഷ്യൽ ക്ലെയിം ദാറ്റ് സെക്യൂരിറ്റി ഹാസ് ബീൻ ബീഫ്ഡ് ഇൻ സ്റ്റേറ്റ്സ് ഓഫ് മഹാരാഷ്ട്ര, ദില്ലി,
പഞ്ചാബ്, രാജസ്ഥാൻ, യു പി ആൻഡ് ആസാം ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് ദി ഓഫീസ് ബെയറേഴ്സ് ആർ ഓൾസോ അണ്ടർ റിവ്യൂ. അതായത് ആർ എസ് എസിൻ്റെ പ്രമുഖ നേതാക്കൾക്കും ആർ എസ് എസിൻ്റെ കാര്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഒക്കെ തന്നെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ അതീവ തരത്തിലുള്ള സംഘ സ്വയംസേവകരുടെ സുരക്ഷയ്ക്കുപരിയായി പോലീസിൻ്റെയും മറ്റ് സുരക്ഷാ സേനകളുടെയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇതിൽ പ്രധാനമായും പറയേണ്ട ഒരു കാര്യം, ബംഗളൂരു പോലീസ് കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്ത 6 ഭീകരവാദികൾ, അതായത് വിഘടനവാദികൾ, അവർ ആർ എസ് എസ് പ്രവർത്തകനെ കൊന്ന ഒരു കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് ഇവരെ അറസ്റ്റിൽ ആക്കിയത്. അതായത് ഡിസംബർ മാസത്തിൽ സി എ എ വിരുദ്ധ സമരത്തിൻ്റെ ഇടയിൽ, ഒരു റാലിക്കിടയിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകനെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ മരിച്ച ഒരാൾ 6 അറസ്റ്റിലായിരുന്നു. അതായത് ഒരു അതീവ ഗുരുതരമായ രീതിയിൽ പരിക്കേൽപ്പിക്കുന്ന തരത്തിലേക്കും ആർ എസ് എസ് പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ആ കേസിലെ പ്രതികൾ മുഹമ്മദ് ഇർഫാൻ, സയ്യിദ് അക്ബർ, സയ്യിദ് സിദ്ദിഖ് അക്ബർ, അക്ബർ ബാഷ, സനാഉള്ള ഷെറീഫ്, സാദിഖ് ഉൽ അമീൻ എന്ന ആളുകളാണ് ഇത്തരത്തിൽ ആർ എസ് എസ് പ്രവർത്തകരെ വധിക്കുവാനും അല്ലെങ്കിൽ മാരകമായി മുറിവേൽപ്പിച്ചും സാമുദായിക കലാപങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുത്ത ഒരു ടീമിലെ ഒരു വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങൾ എന്നതുകൂടിയാണ്. അവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടത്. അത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത കൂടി പുറത്തുവിട്ടത് എന്നത് ഈ വാർത്തയുടെ സജീവമായുള്ള ഗൗരവത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ശരി, ആർ എസ് എസിൻ്റെ കാര്യാലയങ്ങൾക്കും പ്രധാനപ്പെട്ട കാര്യകർത്താക്കന്മാർക്കും എല്ലാം തന്നെ അതീവ സുരക്ഷ ഒരുക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും തീരുമാനിച്ചിട്ടുള്ളത് എന്നതാണ് ലഭിക്കുന്ന വിവരം.